പാത ശുചിയാക്കി ചെളിയും മണ്ണും നീക്കി ആഴം കൂട്ടി മുതിരപ്പുഴയാറിനെ തിരികെ പിടിച്ച മൂന്നാർ പുഴയുടെ ഒഴുക്ക് സുഗമമാക്കുന്ന ജലവിഭവ വകുപ്പിന്റെ പദ്ധതി പ്രാവർത്തികമാക്കിയതോടെ ഇക്കുറി കനത്ത മഴയിലും മുതിരപ്പുഴയാർ കരകവിഞ്ഞില്ല മൂന്നാറിന്റെ പേരിന് കാരണമായി മൂന്നു പുഴകൾ സംഗമിച്ചൊഴുകുന്ന മുതിരപ്പുഴയാറിലാണ് സ്മൂത്ത് ഫ്ലോ പദ്ധതി പ്രകാരം ജലവിഭവവകുപ്പ് അത്ഭുതകരമായ മാറ്റമുണ്ടാക്കിയത് മൂന്നാറിലെ പുഴയുടെ ഇരുകരകളിലും കയറി മണ്ണടിഞ്ഞ ചെളി നിറഞ്ഞ ഓടയ്ക്ക് സമമായിരുന്നു ഒരു ചെറിയ മഴ പെയ്താൽ തന്നെ വെള്ളം ഒഴുകാൻ സ്ഥലമില്ലാതെ പുഴ കരകവിയുന്ന അവസ്ഥയുമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് സംസ്ഥാനത്തെ പുഴകൾ ഗതിമാറി ഒഴുകിയതും അതുവഴിയുണ്ടായ നാശനഷ്ടങ്ങൾ പരിഹാരമാർഗം മാർഗം എന്നിവ സംബന്ധിച്ചു ും സംസ്ഥാന സർക്കാർ പഠനം നടത്തിയിരുന്നു പുഴയിലെ മണ്ണും ചെളിയും നീക്കി ഒഴുക്ക് സുഗമമാക്കുകയാണ് പ്രശ്നപരിഹാരം എന്നാണ് പഠനത്തിലെ കണ്ടെത്തൽ ഇതിന് ഭീമമായ തുക ചെലവുരുന്ന് കണക്കിലെടുത്ത് കരാറുകാരെ ഒഴിവാക്കി വകുപ്പ് നേരിട്ട് പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ ജലവിഭവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ടി കെ ജോസ് നിർദ്ദേശം നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രളയം ഏറ്റവും നാശം വിതച്ച മുതിരപ്പുഴയാറിൽ മൂന്നാർ പുനരുജ്ജീവനം എന്ന പേരിൽ പ്രത്യേക പഠനം നടത്തി മൂന്നാർ ടൌൺ ഭാഗത്ത് പുഴയിലെ മണ്ണും ചെളിയും അഞ്ച് ദശാംശം ഒൻപതഞ്ച് കോടി രൂപ വേണ്ടി വരുമെന്നായിരുന്നു കണ്ടെത്തൽ തുടർന്ന് കരാർ നൽകാതെ വകുപ്പ് നേരിട്ട് ഈ പദ്ധതി ഏറ്റെടുത്തു പിരിയവാര പാലം മുതൽ പഴയ മൂന്നാർ വരെ ആയിരത്തി എഴുന്നൂറ് മീറ്റർ ദൂരത്തിലാണ് ശുചീകരണം നടത്തിയത് പുഴ മധ്യത്തിൽ പ്രളയത്തിന്റെ ബാക്കി പത്രമായി ശേഷിച്ച മൺതുരുത്തുകൾ ഉൾപ്പെടെയുള്ള മണ്ണും ചെളിയും യന്ത്ര സഹായത്തോടെ കോരി നീക്കി പുഴ സുഗമമായി ഒഴുകാൻ ഇടയാക്കിയതാണ് മൂന്നാറിൽ വെള്ളപ്പൊക്കം ഒഴിവാകാൻ ഇടയായത് സർക്കാരിൻ്റെ സ്മൂത്ത് ഫ്ലോ എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് മുതിരപ്പുഴയാറിൻ്റെ വശങ്ങളിലുള്ള ചെളി നീക്കുകയും അവിടെയുള്ള മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിരുന്നത് എല്ലാം തന്നെ നീക്കുകയും ചെയ്യുന്നു ഇല്ലെങ്കിൽ കഴിഞ്ഞ എല്ലാ വർഷവും തുടർച്ചയായി രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമുള്ള പ്രളയങ്ങളിലെല്ലാം വെള്ളം കയറുകയും പഴയ അടക്കമുള്ള പ്രദേശങ്ങൾ മുങ്ങിപ്പോവുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഇപ്രാവശ്യം ഈ സ്മൂത്ത് ഫ്ലോയുടെ ഭാഗമായിട്ടുള്ള പദ്ധതി കാരണം ഒരു കാരണവശാലും യാതൊരു രീതിയിലുള്ള ഭീഷണിയും ഇല്ലാത്തതാണ് ഒന്നര മാസം കൊണ്ട് ഒന്നേ ദശാംശം രണ്ട് പൂജ്യം ലക്ഷം ക്യൂബിക് മീറ്റർ മണ്ണാണ് നീക്കിയത് കരാറുകാരുടെ നിരക്ക് പ്രകാരം വകുപ്പ് നേരിട്ട് പദ്ധതി നടപ്പിലാക്കിയപ്പോൾ ചെലവായത് വെറും അൻപത്തിയേഴ് ലക്ഷം രൂപ മാത്രമാണ് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും കളക്ടറാണ് ഈ തുക അനുവദിച്ചത് സംസ്ഥാനത്ത് പല നദികളിലും ഓപ്പറേഷൻ സ്മൂത്ത് ഫ്ലോ പദ്ധതി നടപ്പിലാക്കിയെങ്കിലും മുതിരപ്പുഴയാറിലാണ് അത് ഏറ്റവും ഫലപ്രദമായത് കഴിഞ്ഞ ദിവസങ്ങളിൽ മൂന്നാർ മേഖലയിൽ ശരാശരി എട്ട് സെന്റിമീറ്റർ വരെ മഴ പെയ്തെങ്കിലും കരയെ അക്രമം ിക്കാതെ മലവെള്ളം പുഴയിലൂടെ തന്നെ സുഗമമായി ഒഴുകി ബിനീഷ് ആന്റണി ന്യൂസ് ബ്യൂറോ മൂന്നാർ